പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പഞ്ചായത്തിൽ പെടുന്ന കൂടൽ നിരത്തുപാറ ഒരു മലയോര ഗ്രാമമാണ്. വനാതിർത്തി പങ്കിടുന്ന ഈ ഗ്രാമം പച്ചഘട്ടത്തിന്റെ ഒരു സംഗ്രാസം കൂടിയാണ്. മലമണിറങ്ങി വന്ന് ഫലപുഷ്ടിയെത്തിയ നിരത്തുപാറയിൽ എല്ലാവിധ കാർഷിക വിളകളും നിറയുന്നു. ഇവയെ കാട്ടുമൃഗങ്ങൾ കവർന്നുകൊണ്ടുപോകാതിരിക്കാനായി കണ്ണീം ചുമാതെ കർഷകരിവിടെ കാത്തുമിരിക്കുന്നു. കൂടലിലെ കാർഷിക മേഖല ഇങ്ങനെ വ്യത്യസ്തമാകുമ്പോൾ അവിടെ സവിശേഷ വ്യക്തിത്വമാർന്ന ഒരു കർഷകയുണ്ട്, പ്രസന്ന ടീച്ചർ. നിരത്തുപാറ ക്ഷീര കർഷക സംഘത്തിന്റെ സെക്രട്ടറി കൂടിയായ പ്രസന്ന ടീച്ചർ കാർഷിക മേഖലയിൽ എത്തിയതിന് പിന്നിൽ ഒരു ജീവിതവൈദ്യന്റെ ചരിത്രം കൂടിയുണ്ട്. 5 സഹോദരിമാരിൽ മൂത്തവളായ പ്രസന്ന ടീച്ചറിന് പിതാവിന്റെ ആകസ്മിക നിര്യാണത്തോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ചുമലിലേൽക്കേണ്ടി വന്നു. അധ്യാപന വൃത്തിയും കുടുംബശ്രീ പ്രവർത്തനങ്ങളുമൊക്കെയായി നീങ്ങിക്കൊണ്ട് സഹോദരിമാരെയെല്ലാം വിവാഹം കഴിപ്പിച്ചയക്കുകയും സ്വയം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീയായി മാറുകയുമായിരുന്നു. എന്നാൽ ആ ഏകാന്തതാ ബോധത്തിൽ മനസ്സിനെ തളച്ചിടാൻ പ്രസന്ന ടീച്ചർ തയ്യാറായില്ല. സ്വന്തം ഇച്ഛാശക്തിയും ആർജവവും കൈമുതലാക്കി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഷിക രംഗത്തേക്ക് തിരികെയായിരുന്നു ഈ ടീച്ചർ. 10-15 വർഷം അധ്യാപക വൃത്തിയിൽ കഴിഞ്ഞതിന് ശേഷം ഈ പശു വളർത്തലിലേക്ക് തിരിയാൻ കാരണം എന്താണ്? അധ്യാപക വൃത്തിയിൽ കഴിഞ്ഞതിന് ശേഷം പശു വളർത്തലിലേക്ക് തിരിയാനുള്ള പ്രധാന കാരണം ഒരു അധിക വരുമാനം. അധിക വരുമാനം എന്നുള്ള നിലയിൽ തുടങ്ങി എങ്കിൽ പോലും അതിനോട്ട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കൂടുതൽ കൂടുതൽ പശുവിനെ ഒരു പശുവിൽ തുടങ്ങി ഇപ്പോൾ 4-5 പശുവിൽ അവസാനിക്കുന്ന ഒരു ഇതിലെത്തി. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ശുദ്ധമായ പാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കാൻ നമുക്ക് ഉപയോഗിക്കുന്നതിന് ശുദ്ധമായ പാൽ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും ശുദ്ധമായ പാൽ കൊടുക്കാനുള്ള ഒരവസരം ലഭിച്ചു. നല്ല വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പാൽ മാത്രമല്ല, അതിൽ നിന്നും തൈര്, നെയ്യ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വിൽക്കാൻ വിപണനം നടത്താം. പിന്നെ ചാണകം ഒരു നല്ല വളമായിട്ടും, പിന്നെ കൃഷി ഉള്ളതുകൊണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഈ ചാണകം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. നമ്മൾ ചാണകം വാങ്ങിക്കാൻ പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അതിന് ചാണകം ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാതെ എടുത്തുകൊണ്ട് പോകാം. പശുപരിപാലനത്തിൽ 10 വർഷം പിന്നിടുമ്പോൾ സ്വിസ് ബ്രൗൺ, ജേഴ്സി, വിർച്ചൂർ ഇനങ്ങളിലുള്ള 6 പശുക്കളാണ് ഇന്ന് ടീച്ചറുടെ തൊഴുത്തിലുള്ളത്. ഇതിൽ 3 കറവയുള്ളതാണ്. ഓടുമേഞ്ഞ പരമ്പരാഗത രീതിയിലുള്ള തൊഴുത്താണ് ഇവിടെ ഉള്ളത്. കാറ്റും വെളിച്ചവും തൊഴുത്തിലേക്ക് സുഗമമായി എത്തുന്നു. രാവിലെ 5:30 പ്രസന്ന ടീച്ചറുടെ തൊഴുത്ത് ഉണരുന്നു. തൊഴുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം കറവ ആരംഭിക്കുന്നു. പാൽക്കറവയും ടീച്ചർ തന്നെ നിർവഹിക്കുന്നു. കറവയ്ക്ക് ശേഷമാണ് പശുവിനെ കുളിപ്പിക്കൽ. ഇതിനായി വീടിന്റെ സമീപത്തുള്ള ഇടത്തോട്ടിലേക്ക് എത്തിക്കുന്നു. പശുക്കളെ കുളിപ്പിക്കുന്നതിൽ ടീച്ചറെ ഒരു കൈ സഹായിക്കാൻ അനുജത്തിമാരും അവരുടെ മക്കളുമൊക്കെ ഉണ്ടാകും. കുളി കഴിഞ്ഞെത്തിയാൽ പിന്നെ ഖരാഹാരത്തിന്റെ സമയമാണ്. ഈറ്റയ്ക്ക് ശേഷം സമീപത്തുള്ള വിശാലമായ പുൽപ്പരപ്പ് നിറഞ്ഞ എസ്റ്റേറ്റിലേക്ക് പശുക്കൾ യാത്രയാകുന്നു. ദിനം പ്രതി 20 ലിറ്ററിലേറെ വരുന്ന പാലാണ് പ്രസന്ന ടീച്ചറുടെ പശുക്കൾ ചുരത്തുക. ഈ പാൽ നേരെ എത്തുന്നത് നിരത്തുപാറ ക്ഷീരകർഷക സംഘത്തിലേക്കാണ്. സംഘത്തിൽ 35 ക്ഷീരകർഷകരാണ് അംഗങ്ങളായുള്ളത്. 300 ലിറ്ററിലേറെ വരുന്ന പാൽ ഇവർ ദിനം പ്രതി സംഘത്തിലെത്തിക്കുന്നു. കലഞ്ഞൂർ പഞ്ചായത്തിലെ 9 വാർഡിൽ ആണ് ഈ ക്ഷീരസംഘം സ്ഥിതി ചെയ്യുന്നത്. 9 വാർഡാണെങ്കിൽ ഇതിന്റെ പ്രവർത്തന പരിധി 4 വാർഡുകളിലായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പാൽ സംഭരിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശവുമാണ്. വനം മേഖലയോട് അടുത്ത് കിടക്കുന്നതായതുകൊണ്ട് പന്നിയുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് അവർക്ക് വെളുപ്പിനെയൊക്കെ പാൽ കൊണ്ടെത്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ വിതരണം ചെയ്യുന്നത് എല്ലാം വീടുകളിലും കടകളിലും പിന്നെ ആയിട്ടാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അത് കൃത്യസമയത്ത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം കൂടിയേ തീരും. ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ 1 തുള്ളി പാലാന്നേലും വിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കാരണം നമ്മൾ ഒരു സംഘത്തിന് വാഹനമുണ്ട്. ഓരോ കർഷകന്റെയും വീട്ടിൽ ചെന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇതവിടെ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കർഷകരുടെ സാമ്പിൾ എടുത്തുകൊണ്ടുവന്ന് അത് പരിശോധിച്ച് ഗുണനിലവാരം പരിശോധിച്ചാൽ അവർക്ക് വില കൊടുക്കുന്നത്. കലഞ്ഞൂർ പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും 10 പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം വീടുകളിൽ നമ്മൾ പാല് വിതരണം ചെയ്യുന്നുണ്ട്.
വിതരണം ചെയ്ത് കൃത്യമായ കണക്കും കാര്യങ്ങളും ഇവിടെ എത്തിക്കാൻ സെയിൽസ്മാൻ ഉണ്ട്, സംഘത്തിന്റേതായിട്ടുള്ള സെയിൽസ്മാൻ ഉണ്ട്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്നതിനാൽ കാട്ടാന, കാട്ടുപന്നി തുടങ്ങിയവയുടെ ശല്യമുള്ളതുകൊണ്ട് ക്ഷീരകർഷകർക്ക് സംഘത്തിലേക്ക് പാലെത്തിക്കാൻ കഴിയാതെ വരുന്നു. ഇതിന് പ്രതിവിധി എന്നോണം സംഘത്തിൽ നിന്നുള്ള വാഹനവുമായി ഒരാൾ കലഞ്ഞൂർ പഞ്ചായത്തിലെ 4 വാർഡുകളിലായുള്ള 20 ക്ഷീരകർഷകരുടെ ഭവനങ്ങളിലെത്തി പാൽ കറന്നെടുത്ത് ലിറ്ററിന് 31 രൂപ നിരക്കിൽ വാങ്ങി ശേഖരിച്ച് സംഘത്തിലെത്തിക്കുന്നു. നാൽപ്പതോളം പേർക്ക് കന്നുകുട്ടി പരിപാലന പദ്ധതി അനുസരിച്ചുള്ള സമീകൃത കാലിത്തീറ്റ സംഘത്തിൽ നിന്നും വിതരണം ചെയ്തു പോരുന്നു. കൂടുതൽ പാൽ തരുന്നതുമായ പശുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ. ഇത് നമ്മുടെ കേരള സർക്കാർ ഏറ്റവും വർഗ്ഗഗുണം ഉള്ളതും അത് പാലുൽപാദന ശേഷി കൂടിയതുമായിട്ടുള്ള ഇനങ്ങളെ നമ്മുടെ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. നിരത്തുപാറയെ സംബന്ധിച്ച് എൻ്റെ ജോലിസ്ഥലം ചെറുകോൽപ്പുഴയാണെങ്കിലും എൻ്റെ ജന്മദേശമായ ഈ പ്രദേശത്തെ കർഷകരെ സഹായിക്കുക എന്നുള്ള ദൗത്യം കൂടെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഏത് രാത്രിയിലാണെങ്കിലും അവർക്ക് വേണ്ട എല്ലാ ഈ സഹായവും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇത് എത്ര നാൾ കേടുകൂടാതെ ഈ സെമൻസ് ഇരിക്കും? വർഷങ്ങളോളം ഇത് കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാം. എന്നുവെച്ചാൽ ആ ഒരു വർഗ്ഗഗുണത്തിലുള്ള ആ ഒരു കള ചത്തുപോയാൽ തന്നെ വർഷങ്ങളോളം അതിൻ്റെ സെമൻ ഈ ലിക്വിഡ് നൈട്രജൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്നുവെച്ചാൽ ഈ പറയുന്ന വിത്ത് കാളകൾ നശിച്ചാൽ തന്നെ ഇതിന് നാശം സംഭവിക്കുന്നില്ല, വർഷങ്ങളോളം അത് നമുക്കത് സൂക്ഷിക്കാൻ പറ്റും. ഇത് എവിടുന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് KLD ബോർഡിൻ്റെ ഇതിലാണ്, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തരികയാണ്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ് നമുക്ക് ഇപ്പം പിന്നെ ഗവൺമെൻറ് അധീനതയിലുള്ള ബീജം സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഓരോ സെൻറ്ററുകളിലും അവരെത്തിച്ചേരും. ഓരോ 20 ദിവസം കൂടുമ്പോഴും സെൻറ്ററുകളിൽ വർഗ്ഗഗുണമുള്ള അത് നമുക്ക് തരുന്ന ആ ബീജത്തിൽ ഇത് എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു സ്ട്രോ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏത് എത്ര നാളാണ് മുമ്പാണ് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നതെന്ന് വരെയുള്ളത് കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നിരത്തുപാറ ക്ഷീര കർഷക സംഘത്തിന് സ്വന്തമായി ഒരു കാറ്റിൽ ഇംപ്രൂവ്മെന്റ് അസിസ്റ്റന്റ് കേന്ദ്രവും ഉണ്ട്. ഇവിടെ വകഗുണമേന്മയുള്ളതും പാലുൽപാദന ശേഷി കൂടിയതുമായ ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി കൃത്രിമ ബീജസങ്കലനം നടത്തുന്നതിലേക്കായി ബീജം സൂക്ഷിക്കുന്ന ക്രയോക്യാൻ സംവിധാനവും ഉണ്ട്. ഗോസംവർദ്ധന ഉദ്യോഗസ്ഥരെത്തി സംഘാംഗങ്ങളുടെ പശുക്കളിൽ കൃത്രിമ ബീജ സംധാരണം നടത്തിയും പോരുന്നു. പശുവളർത്തലല്ലാതെ എന്തൊക്കെ പച്ചക്കറി കൃഷികളാണ് ചെയ്യുന്നത്? പാവല്, പയർ, മരിച്ചീനി, പിന്നെ കിഴങ്ങ്, കിഴങ്ങ്, മധുരക്കിഴങ്ങ്, പിന്നെ വഴുതന, വാഴ, എല്ലാ കൃഷികളും ഉണ്ട്. നമ്മുടെ വീട്ടിൽ ജൈവ വളം ഉൽപ്പാദിപ്പിച്ച് ഇപ്പോൾ കുറച്ച് നാൾ കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും നേരത്തെ ഞാൻ അങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ മണ്ണിര കമ്പോസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജൈവവളം ഇട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തേന്, രണ്ട് തരം തേനും ഉണ്ടോ അതോ ഒരു തരമേ ഉള്ളൂ? ചെറുതേനീച്ച കുറച്ച് 6 വെട്ടിയേ ഉള്ളൂ, വലിയ തേനീച്ച 25 വെട്ടിയുണ്ട്. അതും ഒരു അധിക വരുമാനമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീ കൂട്ടായിട്ട് കാറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ സാമൂഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും നാട്ടിലുള്ള എന്തെങ്കിലും പൊതു പരിപാടികളൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കൂട്ടായിട്ട് ചെയ്യാൻ ഞങ്ങളുടെ കുടുംബശ്രീ CDSഉം ചെയർപേഴ്സണും എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ട്, എൻ്റെ കുടുംബശ്രീയിലുള്ള ആൾ തന്നെയാണ് ചെയർപേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട്. സ്വന്തമായ 50 സെന്റും പാട്ടഭൂമിയായ 1 ഏക്കറുമാണ് പ്രസന്ന ടീച്ചറുടെ കൃഷിയിടം. പച്ചക്കറി,
വാഴ, മരച്ചീനി, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവ കൊണ്ട് പ്രസന്ന ടീച്ചറുടെ കൃഷിഭൂമിയേകുന്ന കാർഷിക ശോഭയ്ക്ക് നാറ്റേറെ. പയർ, പാവൽ, പടവലം, പച്ചമുളക്, കാന്താരി, ഏലം തുടങ്ങിയ വിളകൾ ഒരു ഭാഗത്ത് ഫലസമൃദ്ധി കാത്തി നിൽക്കുന്നു. ഈ കലഞ്ഞൂർ സി ഡി എസ് കർഷകർക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്? നമ്മൾ സി ഡി എസിൻ്റെ കീഴിൽ 75 ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് JLG എന്ന് പറഞ്ഞ കുടുംബശ്രീകൾക്ക് ഗ്രൂപ്പ് രൂപീകരിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ബാങ്കുമായി ലിങ്ക് ചെയ്ത് അവർക്ക് 1 ഏക്കർ വസ്തുവിനകത്ത് ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോൺ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുകയും നമ്മൾ കുടുംബശ്രീ ചെയ്യുന്നുണ്ട്. ആ ലോണിന് 3 വർഷ കാലാവധിയാണ്. എങ്കിൽ പോലും 1 വർഷം കൊണ്ടത് അടച്ച് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ വിളയുടെ അനുസരിച്ച് അവർ വിളവെടുത്ത് വിൽക്കുന്നതനുസരിച്ച് ലോൺ കുറച്ച് അടയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സബ്സിഡിയുണ്ട്. ജില്ലാ മിഷൻ സഹായത്തോടുകൂടി സബ്സിഡി കൊടുക്കുന്നുണ്ട്. വിള ഇൻസെൻറ്റീവ്, ഏരിയ ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിൽ കൊടുക്കാറുണ്ട്. അതോടൊപ്പം കർഷകർക്ക് അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ വിറ്റഴിക്കാൻ വേണ്ടി നമ്മൾ സി ഡി എസിൻ്റെ കീഴിൽ മാസം തോറും ചന്ത നടത്താറുണ്ട്. ആ ചന്തയിൽ അവരുടെ ഉൽപ്പന്നം കൊണ്ടുവന്ന് വിൽക്കാനും അതിൻ്റെ നല്ല രീതിയിൽ അവർക്ക് വിളവിന് വില കിട്ടാനും ഉള്ള സാഹചര്യം നമ്മൾ അവരുടെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം സി ഡി എസിൻ്റെ കീഴിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കൃഷി നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പഞ്ചായത്തിലെല്ലാം മിക്കവാറും കുടുംബശ്രീ ഗ്രൂപ്പുകളിലെല്ലാം ഈ ഇതിൻ്റെ JLG ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് സബ്സിഡിക്കും ഇതിനെല്ലാം നല്ല സഹായങ്ങൾ ജില്ലാ മിഷനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സി ഡി എസ് വഴി ലഭിക്കുന്ന ധനസഹായം അക്ഷര കുടുംബശ്രീയുടെ സെക്രട്ടറി കൂടിയായ സുന ടീച്ചർ തന്റെ കൃഷിസ്ഥലത്ത് പ്രയോജനപ്പെടുത്തുന്നു. കലഞ്ഞൂർ പഞ്ചായത്തിലെ 20 വാർഡുകളിലായി 127 കുടുംബശ്രീ യൂണിറ്റുകളാണ് ഉള്ളത്. 4 പേർ ചേർന്ന ഒരു ഗ്രൂപ്പിന് 1 ഏക്കർ സ്ഥലത്ത് ജൈവകൃഷി ചെയ്യുന്നതിന് 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ സി ഡി എസ് വായ്പ നൽകിപ്പോരുന്നു. പ്രസന്നപ്പിച്ചറുടെ വാഴകൃഷി ഇത്തരത്തിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളതാണ്. 280 മോട് വാഴയാണ് ടീച്ചർ നൽകുന്നത്. വാഴയുടെ ഇടവിളയായി കാച്ചിൽ, ചേന, ചേമ്പ് എന്നിവയും നട്ടിരിക്കുന്നു. ഓണക്കാല വിളവെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഏത്തവാഴയും ചേനയും ചേമ്പും കാച്ചിലും പയറുമൊക്കെ ടീച്ചറുടെ കൃഷിയിടത്തിൽ വളരുന്നു. ഇതിനൊപ്പം 6 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന മരച്ചീനിയും കൂട്ടുചേരുന്നു. ഈ ഓണക്കാലത്തെ മുൻനിർത്തി ഇവിടെ എന്തൊക്കെ കൃഷികളാണ് ഇറക്കിയിരിക്കുന്നത്? ഏത്തവാഴ, ചേന, ചേമ്പ്, അല്ലാതെ പച്ചക്കറി, പയറ്, പാവല് എല്ലാം കൃഷി ഉണ്ട്. എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിച്ചത്? മണ്ണിര കമ്പോസ്റ്റ്, ചാണകം മുതലായ ജൈവവളങ്ങളും പിന്നെ സ്റ്റെറാമിൽ അടിസ്ഥാന വളമായിട്ട് അടിവളമായിട്ട് ആദ്യം സ്റ്റെറാമിലൊക്കെ ഉപയോഗിക്കും. ഇതിന്റെ വിപണനം എങ്ങനെയാണ്? നമ്മൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ സി ഡി എസിന്റെ കീഴിൽ വിപണി മാർക്കറ്റ് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ആസ്ഥാനത്തും മാർക്കറ്റുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ പഞ്ചായത്തിൽ വിൽക്കാൻ കഴിയുന്ന അത്രയും സാധനം പഞ്ചായത്തിൽ വിൽക്കുകയും അതോടൊപ്പം തന്നെ ജില്ലയിലേക്കുള്ളത് ജില്ലയിലേക്ക് നമ്മൾ വണ്ടിക്ക് കയറ്റി അയച്ചു കൊടുക്കുകയും ചെയ്യും. പന്നിശല്യമാണ് ഏറ്റവും വലിയ ഒരു കാരണം. അതിനുവേണ്ടിയാണോ ഈ പടങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്? രാത്രി ഉറക്കം അളച്ചിരുന്ന അവിടെ വന്നിരുന്ന് പന്നി വരുന്നുണ്ടോ എന്ന് നോക്കും. അതിന് പന്നികൾ വരുമോ എന്തെങ്കിലും ഇത് കിട്ടിയാൽ അതിനെ ചണ്ട കൊട്ടിയൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്യും. സമ്പൂർണ്ണ ജൈവകൃഷിയാണ് പ്രസന്ന ടീച്ചറുടേത്. ഉണങ്ങിയ ചാണകം, വെർമി കമ്പോസ്റ്റ്, എല്ലുപൊയ് എന്നിവയാണ് വിളകൾക്കുള്ള പ്രധാന വളം. രോഗബാധ അകറ്റാൻ കുമിളനാശിനിയും ജൈവകീടനാശിനിയും ഉപയോഗിക്കുന്നു. കൃഷിഭൂമിയോട് ചേർന്നുള്ള നീരൊഴുക്ക് ജലസേചനത്തെയും സാധ്യമാകുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ നിരത്തുപാറയിലെ കൃഷിഭൂമിയിൽ വിളനാശം സംഭവിക്കാറുണ്ട്. രാത്രിയിലെത്തുന്ന കാട്ടുമൃഗങ്ങളിൽ നിന്നും വിളകളെ സംരക്ഷിക്കുന്നതിനായി കൃഷിയിടത്തിന് ചുറ്റും ഫെൻസിംഗ് നെറ്റുകൊണ്ടുള്ള വലയം തീർക്കുന്നു. കൂടാതെ കൃഷിഭൂമിയോട് ചേർന്ന് കാവൽമാടം കെട്ടി ശബ്ദമുണ്ടാക്കിയും രാത്രികാലങ്ങളിൽ കാട്ടുപന്നിയെയും കാട്ടാനകളെയും മറ്റും ഓടിച്ചകറ്റുന്നു. വൈവിധ്യമായ കൃഷിരീതിക്കൊപ്പം കാർഷിക മധുരം പകർന്നുകൊണ്ട് തേനീറ്റ വളർത്തലിനും പ്രസന്ന ടീച്ചർ സമയം കണ്ടെത്തുന്നു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ തേനീച്ചയുടെ ക്ഷാമകാലം ആ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ക്ഷാമകാലം, ജൂൺ ജൂലൈ മാസങ്ങളിൽ നമുക്ക് പ്രകൃതിയിൽ പൂക്കളൊന്നും ഇല്ലാത്ത ഒരു കാലമായതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഇതിനെ ഈ ഇതെല്ലാം ഇത് ഹണി ചേംബറ, ഒരു പെട്ടിയിൽ ഹണി ചേംബറായത്. ഹണി ചേംബറിൽ ഇത്രയും നാളും തേനുണ്ടായിരുന്നു. നമ്മളിതെല്ലാം എക്സ്ട്രാക്ടർ വെച്ച് കറക്കി തേൻ സംഭരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ന് പറഞ്ഞത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിന് ഫീഡ് വെച്ച് കൊടുക്കേണ്ട കാലഘട്ടമാണ്.
അപ്പം ഈ അടയെല്ലാം വെട്ടി മാറ്റി ഇതിനകത്ത് ഫീഡ് വെച്ച് കൊടുക്കണം തേനീച്ചയ്ക്ക് കുടിക്കാൻ. പ്രകൃതിയിൽ പൂക്കൾ ഇല്ലാത്തതുകൊണ്ട് പൂക്കളിൽ നിന്നുള്ള തേനല്ലേ എടുക്കുന്നത്. പഞ്ചസാര ലായനി വെച്ച് കൊടുക്കണം, ആ ഈ രണ്ട് മാസം. ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഒരു കൂടിന് 200 ഗ്രാം പഞ്ചസാര വീതം ലായനി ഉണ്ടാക്കി വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ എത്ര പിന്നെ കൂടുണ്ടെന്ന് വെച്ചാൽ അത് കണക്കൂട്ടി ഒരു കൂടിന് 200 ഗ്രാം വെച്ച പഞ്ചസാര വിളവൊഴിച്ച് തിളപ്പിച്ച് ലായനിയാക്കി നല്ല തിളപ്പ് ചുമ്മാ വിളവായിട്ട് കൊടുത്താലേ കുടിക്കത്തില്ല. പ്രകൃതിയിൽ പോയി പൂക്കൾ എടുക്കാൻ ഇതിന് കഴിയത്തില്ല. ഈ ഹണി ചേമ്പർ അങ്ങ് ഇപ്പം ഇനി ഈ ഒരു കാലയളവിൽ ഫീഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹണി ചേമ്പറിലെ അടയെല്ലാം വെട്ടി മാറ്റി ആ മെഴുക് നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആക്കി ഉപയോഗിക്കാം. മഴക്കാലം ആയത് കാരണം ഇതിനകത്തെ വാട്ടർ കണ്ടന്റ് കാണും ഈ തേനകത്ത്. അതുകൊണ്ട് ഈ തേൻ ഈ അട വെട്ടാതെ ഈ ഇരിക്കുന്ന തേൻ അങ്ങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ് കൊടുക്കുന്നതിന് കുറെ കൂടെ താമസിച്ച് കൊടുത്താൽ മതി. മരച്ചീനിയുടെയും മറ്റ് കർഷകരുടെയും ഇടയിലാണ് തേനീച്ച പെട്ടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. വൻ തേനീച്ചകളുടെ 25 പെട്ടികളും ചെറുതേനിന്റെ 6 പെട്ടികളുമാണ് ഉള്ളത്. തേനെടുക്കലും സംസ്കരണവുമെല്ലാം പഞ്ചായത്തിലെ ഹണി ഗ്രൂപ്പ് അംഗം കൂടിയായ പ്രസന്ന ടീച്ചർ തന്നെ ചെയ്യുന്നു. ഇടവേളകളിൽ അനുജത്തിമാരും അവരുടെ മക്കളും സഹായിക്കാനും എത്തുന്നു. 280 കിലോഗ്രാമോളം വൻതേനും 1 കിലോഗ്രാമിലേറെ ചെറുതേനും ഓരോ വർഷവും പ്രസന്ന ടീച്ചർക്ക് ലഭിക്കുന്നു. ഒരു ചെറുപറ്റം താറാവുകളും പ്രസന്ന ടീച്ചറുടെ വാത്സല്യമേറ്റ് കലവിലെത്തി ഇവിടെയുണ്ട്. കാർഷിക മേഖലയോടുള്ള താല്പര്യവും അത് അനസ്യൂതം കൊണ്ടുപോകാനുള്ള ആത്മബലവുമാണ് പ്രസന്ന ടീച്ചർ എന്ന ഈ സമ്മിശ്ര കർഷകയുടെ ജീവിതവഴികൾ പ്രശോഭനമാക്കുന്നത്. ജീവിതത്തിൽ പലതും കൈവിട്ടുപോയെങ്കിലും പ്രസന്ന ടീച്ചറുടെ ആ കൈകളിലേക്ക് ജീവിതമായി തിരിച്ചെത്തിയത് നിരത്തുപാറയിലെ ഈ കാർഷിക സൗന്ദര്യമായിരുന്നു. അതിൽ ഈ അധ്യാപിക സംതൃപ്തയുമാണ്. പറമ്പിനെ ആദരിച്ച്, പച്ചക്കറികൾ സ്നേഹിച്ച്, പശുക്കളെ പരിപാലിച്ച് നമ്മൾ കാർഷിക രംഗത്തിന് ഈ ടീച്ചറമ്മയേക്കും പാൽമധുരത്തിന് മറ്റൊന്നും പകരമാകുന്നില്ല. स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है. FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ. सोने पर सुहागा ये है कि देश में अपनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा. अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10-15% नाइट्रोजन क्षमता. നമസ്കാരം, ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റബ്ബർ വില SMS വഴി അറിയാം. കൊട്ടിയം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ സൌജന്യ പരിശീലനം. ദേശീയ ബയോഗ്യാസ് വികസന പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. ഓരോ ദിവസത്തെയും അന്താരാഷ്ട്ര വില അതത് ദിവസം രാവിലെയും ആഭ്യന്തര വില വൈകിട്ടും മൊബൈൽ ഫോണിലൂടെ SMS ആയി ലഭിക്കുന്നതിനുള്ള സംവിധാനം റബ്ബർ ബോർഡിന്റെ മാർക്കറ്റ് പ്രൊമോഷൻ വിഭാഗം ഒരുക്കിയിട്ടുണ്ട്. റബ്ബർ വില മൊബൈൽ ഫോൺ വഴി ലഭിക്കാൻ സേവന നികുതിയടക്കം 1 കൊല്ലത്തേക്ക് 344 രൂപയാണ് ഫീസ്. എല്ലാ ദിവസവും അന്താരാഷ്ട്ര വില രാവിലെ 11 മണിക്കും ആഭ്യന്തര വില വൈകിട്ട് 4 മണിക്കും SMS ആയി ലഭിക്കും. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ പേര്, വിലാസം,
പിൻകോഡ്, സന്ദേശം ലഭ്യമാകേണ്ട മൊബൈൽ നമ്പർ എന്നിവ, റബ്ബർ ബോർഡിന്റെ പേരിൽ കോട്ടയത്ത് മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം ഇനി പറയുന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ്, മാർക്കറ്റ് പ്രൊമോഷൻ വിഭാഗം, സെൻട്രൽ ലാബ് ബിൽഡിംഗ്, റബ്ബർ ഗവേഷണ കേന്ദ്രം, കോട്ടയം 9. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0481 2 3 5 3 3 1 1. കൊല്ലം ജില്ലയിലെ കൊട്ടിയം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ ജൂലൈ 11 മുതൽ 13 വരെ മുട്ടക്കോഴി വളർത്തൽ, 15 കാട വളർത്തൽ, 18 മുതൽ 19 വരെ ആട് വളർത്തൽ, 20 മുതൽ 22 വരെ ഇറച്ചിക്കോഴി വളർത്തൽ, 25 മുതൽ 27 വരെ മുട്ടക്കോഴി വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0474 2 5 3 7 3 0 0. മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ജൈവ കീടനിയന്ത്രണത്തിനുള്ള സ്യൂഡോമോണസ്, വെറ്റിസീലിയം, ബ്യുവേറിയ, മെറ്റോറൈസിയം, ട്രൈക്കോഡെർമ എന്നിവയുടെ ചെറിയ പാക്കറ്റുകളും ജൈവ കീടനാശിനിയായ വേപ്പിൻ കുരുവും പച്ചക്കറി വിളകൾക്കുള്ള ഫിറമോൺ കെണികളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടാതെ കാർഷിക പ്രസിദ്ധീകരണങ്ങളും കൽപ്പധേനു എന്ന മാഗസിനും വിൽപ്പനയ്ക്കുണ്ട്. കൽപ്പധേനു മാഗസിന്റെ വരിക്കാരാകാൻ 1 വർഷത്തേക്ക് 125 രൂപയും 5 വർഷത്തേക്ക് 500 രൂപയുമാണ് അടയ്ക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487 2 3 7 0 7 7 3. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് സെന്ററിൽ ജൂലൈ 13 കാട വളർത്തൽ, 14 മുതൽ 15 വരെ ഇറച്ചിക്കോഴി വളർത്തൽ, 18 മുതൽ 20 വരെ മുട്ടക്കോഴി വളർത്തൽ, 25 മുതൽ 26 വരെ ആട് വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൗജന്യ പരിശീലനം നൽകുന്നു. ആദ്യം പേ രജിസ്റ്റർ ചെയ്യുന്ന 50 കർഷകർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0479 2 4 5 7 7 7 8 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. തൃശൂർ കണ്ണാറയിലെ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നെടുന്നേന്ത്രൻ, എങ്കാബി, പൊപ്പൌലു എന്നീ വാഴ ഇനങ്ങളുടെ ടിഷ്യൂ കൾച്ചർ നടീൽ വസ്തുക്കളും കുരുമുളക് വള്ളികളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9 4 9 5 4 1 9 6 9 9. ഒറ്റശേഖരമംഗലം കൃഷിഭവനിൽ കുരുമുളക് വള്ളികൾ വിൽപ്പനയ്ക്കെത്തിയിട്ടുണ്ട്. തൈ 1 5 രൂപ 50 പൈസയാണ് വില. കൂടാതെ ഗുണമേന്മയുള്ള തെങ്ങിൻ തൈകൾ ആവശ്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വർഷം ലഭിക്കാത്തവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9446 1 7 8 6 4 7. ദേശീയ ബയോഗ്യാസ് വികസന പദ്ധതി പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ 1750 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് ഈ വർഷം സഹായം അനുവദിക്കുന്നു. 1 m³ വലിപ്പമുള്ള ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് 7000 രൂപയും മറ്റുള്ളവർക്ക് 5000 രൂപയും സബ്സിഡി ലഭിക്കും. താൽപര്യമുള്ളവർ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6. കോഴിക്കോട് 28.2, 23.5. കൊച്ചി 32.6, 24.4. ആലപ്പുഴ 30.6, 24.2. പുനലൂർ 32.4, 24. തിരുവനന്തപുരം 32, 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.